അപ്പോൾ ഡയമെൻഷനെ കുറിച്ച് പഠിച്ചു, പൊസിഷൻ ഓഫ് ഡയമെൻഷനിങ് അല്ലെങ്കിൽ യൂണി ഡയറക്ഷണൽ ഡയമെൻഷനിങ് ആയിക്കോട്ടെ, അലൈൻഡ് ഡയമെൻഷനിങ് ഒക്കെ പഠിച്ചു. അപ്പോൾ ആരോ ഹെഡ് എങ്ങനെ വരയ്ക്കാം, ലീഡർ ലൈൻ എന്താണ് ഒക്കെ പഠിച്ചു. ഓക്കെ, എക്സ്റ്റൻഷൻ ലൈൻ ആയിക്കോട്ടെ, ലീഡർ ലൈൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ ടോളറൻസ് ആണ്, ഡയമെൻഷണൽ ടോളറൻസ്. അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണ് മനസ്സിലാവാൻ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കേൾക്കുക, അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ കുറച്ച് പാടാവും. ഓക്കെ, അപ്പോൾ ഡയമെൻഷണൽ ടോളറൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണ് ഈ ഡയമെൻഷണൽ ടോളറൻസ്, അല്ലെങ്കിൽ എന്താണ് ടോളറൻസ് എന്നാണ് അറിയേണ്ടത്. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പേന, ഓക്കെ, ഈ പേന ഒരു ഷാഫ്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇത് വേറൊരു അതിന് മേറ്റിംഗ് പാർട്ടാണെന്ന് വിചാരിക്കുക. മേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ അറിയോ, മേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഷാഫ്റ്റിനെ ഘടിപ്പിക്കുന്ന മറ്റൊരു ബോൾഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം. ഓക്കെ, നമ്മളെ ഒരു ഷാഫ്റ്റ് വെറുതെ എന്തിനും കണക്ട് ചെയ്യണമല്ലോ, ഷാഫ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഷാഫ്റ്റ് എന്തിനായിട്ടാണോ കണക്ട് ചെയ്യുന്നത്, അതിനാണ് മേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്നത്. ഈ പേന ഒരു മീറ്റിംഗ് ഷാഫ്റ്റ് ആയി വിചാരിക്കുക, ടോപ്പ് എന്ന് പറയുന്നത് ഒരു മീറ്റിംഗ് പാർട്ടാന്ന് വിചാരിക്കുക. അപ്പൊ ഈ രണ്ടെണ്ണം കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടെണ്ണം കൂടിയിട്ട് ഞാൻ ഫിറ്റ് ചെയ്തതിൽ കറക്റ്റായിട്ട് ഇരിക്കണം അല്ലേ. കറക്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ ഇതിന് എത്ര ഡയമീറ്റർ ആയിരിക്കണം, അതേപോലെ ഈ ടോപ്പിന് എത്ര ഡയമീറ്റർ ആയിരിക്കണം എന്നൊക്കെയുള്ള ഒരു കണക്കുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കണക്കിനെയാണ് ശരിക്കും ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ടോളറൻസ് എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ദ സൈസ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ദി സൈസ്. അപ്പോൾ ഈ ടോപ്പിനൊരു ടോളറൻസ് ഉണ്ടാവും, ഈ പേനയ്ക്കും ഒരു ടോളറൻസ് ഉണ്ടാവും. ഓക്കെ, ഈ ഷാഫ്റ്റിനും ടോളറൻസ് ഉണ്ടാവും, അതിൻ്റെ മേറ്റിംഗ് പാർട്ടിനും ഒരു ടോളറൻസ് ഉണ്ടാവും. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഒരു ഷാഫ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ഒരിക്കലും കറക്റ്റ് സൈസിലല്ല ഉണ്ടാക്കുക. ഒരു 0.03 അല്ലെങ്കിൽ 0.02 അല്ലെങ്കിൽ 0.001 0.002 0.003 mm ടോളറൻസിലൊക്കെയാണ് ഉണ്ടാക്കുക. മീൻസ് അത്ര mm കൂട്ടിയിട്ടോ കുറച്ചിട്ടോ ആയിരിക്കും ഉണ്ടാക്കുക. അപ്പൊ ഈ രണ്ടിൽ ഇതിലിപ്പോ ഞാനിപ്പോ ഈ ടോപ്പില് ഷാഫ്റ്റിന്റെ മേറ്റിംഗ് പാർട്ടാണ് വിചാരിക്കുക, അല്ലെങ്കിൽ ഷാഫ്റ്റാന്ന് വിചാരിക്കുക, പേനയാണ് നമ്മൾ ഷാഫ്റ്റ് എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ ഷാഫ്റ്റ് പേനയില് നമ്മളുടെ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഒരു 0.003 mm കൂട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതേപോലെ കുറച്ച് mm കുറച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ രണ്ടിന്റെ ഡിഫറൻസിനെയാണ് ടോളറൻസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ദി സൈസ്. ആ ഒരു സൈസ് ഇപ്പൊ 25 ഡയമീറ്ററുള്ള ഒരു ഷാഫ്റ്റ് അതിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറയ്ക്കുകയാണ് വെച്ചാലും 24.997 വരെ കുറയ്ക്കാം. ഇനി 25 ഡയമീറ്ററുള്ള ഷാഫ്റ്റ് കൂടി പോവാന്ന് വെച്ചാല് 25.003. ഓക്കെ, അവർ 3 mm 0.003 mm കുറയും ചെയ്യാം, കൂടും ചെയ്യാം. ഓക്കെ, അതിന് അപ്പൊ ഒരു ടോളറൻസിന്റെ ഒരു എക്സാമ്പിൾ വാല്യൂ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അതിനാണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു 30 mm ഡയാമീറ്റർ വെച്ചാല് അതിന്റെ ടോളറൻസ് എന്ന് പറയുന്നത് 30.025 ആവാം, അതേപോലെ 0.025 30 എന്ന് കുറച്ചതും ആവാം. ഓക്കെ, അതന്നെ ആവണം, നിർബന്ധമൊന്നുമില്ല, ആവാം. ഒരു എക്സാമ്പിൾ വാല്യൂ പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഈ രണ്ട് വാല്യൂ വരുന്നുണ്ട്. നാം മിനിമം ആക്കിയൊരു 25 കേസ് പറഞ്ഞപ്പോൾ മിനിമം ആക്കിയൊരു വാല്യൂ പറഞ്ഞു, മാക്സിമം ആക്കിയൊരു വാല്യൂ പറഞ്ഞു. ആ രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് ആണ് ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ 30 ഡയമീറ്റർ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണ്, 30 mm ആണ് ഡയമീറ്റർ വെച്ചാല്, നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ദാ ഇല്ല, 30 mm ആണ് ഡയമീറ്റർ എടുക്കണേ വെച്ചാല്, ഞാൻ പോകേണ്ട ടോളറൻസ് എന്ന് പറയുന്നത് 0.025 എടുക്കണേ വെച്ചാൽ, അതിന്റെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 30+0.025 ഇത്ര ഒരു വാല്യൂ കിട്ടി. അതിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിപ്പോ 30-0.025 അടിച്ചു കഴിഞ്ഞാൽ 29.965 കിട്ടും. കണ്ടു, അടിയിൽ 29.965 കിട്ടും. അങ്ങനെ ഈ രണ്ടെണ്ണം കൂടി കുറച്ചത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കുറച്ചതാണ് 0.06 mm എന്ന് പറയുന്ന ടോളറൻസ്. അപ്പർ ലിമിറ്റിന്റെയും ലോവർ ലിമിറ്റിന്റെയും ഡിഫറൻസ്. ഇതിപ്പോ ഇതിന്റെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ഒരു ഡയഗ്രാം
നമ്മൾ അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കാണിക്കുന്നുണ്ട്. കുറച്ചു ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡയഗ്രാം. ഈ ഡയഗ്രാം ശ്രദ്ധിച്ചു നോക്കുക. ഓക്കെ, നമ്മൾ സാധാരണ ഒരു ഷാഫ്റ്റ് വരയ്ക്കും. ഇതാണ് ഷാഫ്റ്റ്, ഞാൻ പേന കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് ഷാഫ്റ്റ്. അപ്പോൾ ഈ ഫൈഡിൽ എഴുതിയ കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, ഫൈഡിൽ ഈ ഫൈഡിൽ എഴുതിയ കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഈ ഷാഫ്റ്റ് എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു ഹോളിൽ കയറ്റി വച്ചിരിക്കുകയാണ്. ഈ ഷാഫ്റ്റ് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു ഹോളിൽ കയറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഹോൾ ഏതാണ്? ഇതാണ് ഹോൾ. ഇതാ ഈ ലൈൻ കാണുന്നില്ലേ, തിക്ക് ബ്ലാക്ക് തിക്ക് ലൈൻ, ഇതാണ് ഹോൾ. ഈ ഹോളിൻ്റെ സൈഫ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ, ഇതാണ് ഹോളിൻ്റെ ബേസിക് സൈഫ്. ഓക്കെ, അതിൽ നമ്മൾ ഷാഫ്റ്റിനെ കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഷാഫ്റ്റ് ഈ ഹോളിൻ്റെ കറക്റ്റ് സൈഫ് ആണോ? കറക്റ്റ് സൈഫ് ആണെങ്കിൽ കയറുമോ? രണ്ടും ഒരേ ഡയമെൻഷൻ വന്നാൽ കയറില്ല. നിർബന്ധമായിട്ട് ഹോളിനേക്കാളും ചെറിയ സൈഫ് ആയിരിക്കണം ഷാഫ്റ്റ്. അപ്പോൾ ഷാഫ്റ്റ് അതിനായിട്ട് എത്രയോ പോയിന്റ് എമ്മും കുറവാണ്, ആ ഷാഫ്റ്റിനെ കയറ്റിയിരിക്കണു. ആ ഷാഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ പേനയും ടോപ്പും, പേനയും ടോപ്പും പോലെ തന്നെ പേനയ്ക്ക് ഒരു ടോളറൻസ് ഉണ്ടാവും, ടോപ്പിനും ഒരു ടോളറൻസ് ഉണ്ടാവും, അതേപോലെ ഇതിൽ ഹോളിനൊരു ടോളറൻസ് ഉണ്ടാവും, ഷാഫ്റ്റിനും ഒരു ടോളറൻസ് ഉണ്ടാവും. അപ്പോൾ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് എടുക്കുകയാണ്. ഇപ്പം ഇതാണ് ഷാഫ്റ്റ് എങ്കിൽ ഈ ഷാഫ്റ്റിൻ്റെ ഒരു ടോളറൻസ്, മാക്സിമം ടോളറൻസ് ആണ് ഇത്. മീൻസ് ഷാഫ്റ്റ് മാക്സിമം ഇത്ര വലിപ്പമേ ഉണ്ടാവുള്ളൂ. ഞാൻ നമുക്ക് ആ ഷാഫ്റ്റിന് എന്തെങ്കിലും കാരണവശാൽ ചെറുതാക്കണം വെച്ചാൽ മിനിമം ഇതാ അടിയിൽ ഈ ഷാഫ്റ്റ് ഈ വരാം, ഇത്രയേ കുറയ്ക്കാൻ പറ്റുള്ളൂ. ഇതാണ് മിനിമം ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാക്സിമം ടോളറൻസ് ഇതാണ്, മിനിമം ടോളറൻസ് ഇതാണ്. ഓക്കെ, അതാണ് ഇവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. ഈ ഷാഫ്റ്റിൻ്റെ ഈ നീളം ഇത് മുതൽ ഇതുവരെയുള്ള നീളം, ഓക്കെ, ഇതിനെയാണ് മിനിമം ടോളറൻസ് എന്ന് പറയുന്നത്. അതേപോലെ ഈ രണ്ട് നീളത്തിനെയാണ് മാക്സിമം, ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ ശരിക്കും മാക്സിമം ടോളറൻസ് പറയുന്നത്. ഞാൻ ബേസ് ലൈനെ വെച്ചിട്ടാണ് പറഞ്ഞത്, അവർ മുകളിലത്തെ ലൈനെ വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോളറൻസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ മാക്സിമത്തിൻ്റെ മിനിമത്തിൻ്റെ ലിമിറ്റിൻ്റെ ഡിഫറൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം പറഞ്ഞാൽ ഈ ഗ്യാപ്പ്. ഓക്കെ, ഈ ഗ്യാപ്പ്, ഈ കാണുന്ന ഷെയ്ഡ് ചെയ്ത ഈ പോർഷൻ്റെ ഗ്യാപ്പാണ് ഈ ഷാഫ്റ്റിൻ്റെ ടോളറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഷാഫ്റ്റിൻ്റെ സൈഫ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് വരും, കൂടുതൽ ഇത്രയാവാം, കുറവ് ഇത്രയാവാം എന്ന് പറഞ്ഞാൽ ഷാഫ്റ്റിൻ്റെ ബേസിക് സൈഫ് ശരിക്കും സീറോ ലൈൻ ഇടയിൽ കൂടെ കടന്നു പോവുക, മാക്സിമം ലിമിറ്റ് അനുസരിച്ചിരിക്കും. അതെങ്ങനെയാണ് ആ ഷാഫ്റ്റിൻ്റെ സൈഫ് തീരുമാനിക്കണത് എന്ന് നമ്മൾ സാധാരണ, അതിന് വേറൊരു സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു സൈഫ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഷാഫ്റ്റിന്റെ മാക്സിമം, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുണ്ടാവും ടോളറൻസ് പറയുമ്പോൾ കൂടുതൽ കുറവ്, അപ്പൊ ഷാഫ്റ്റ് ശരിക്കും ഏത് സൈസിലാണ് ഉണ്ടാവുക എന്നൊരു ഡൗട്ട് ഉണ്ടാവും. ആ സൈസ് തീരുമാനിക്കുന്നത് ഫിറ്റ്, ഫിറ്റ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അതിനനുസരിച്ചായിരിക്കും ആ ഒരു സംഭവം തീരുമാനിക്കുന്നത്. അപ്പൊ പക്ഷെ നമ്മൾ ഇപ്പൊ സിമ്പിളായിട്ട് ഈ പിക്ചർ നോക്കുക, ഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഇതിൽ മാക്സിമം ആൻഡ് മിനിമം ടോളറൻസ് നമ്മൾ രേഖപ്പെടുത്തി, മാക്സിമം മിനിമം ലിമിറ്റ് രേഖപ്പെടുത്തിയിട്ട് ഉള്ള ടോളറൻസ് പറയുന്നത് ഈ ഷാഫ്റ്റിന്റെ ഷെയ്ഡ് ചെയ്ത പോർഷൻ ആണ്. ഓക്കെ, അതേപോലെ ഈ ഹോളിന്, ഈ ഹോളിന്റെ സൈസ് ഞാൻ പറഞ്ഞില്ലേ, ഈ തിക്ക് ബ്ലാക്ക് ആണ് ഈ ഹോളിന്റെ സൈസ്. ഓക്കെ, ഹോളിന്റെ ബേസിക് സൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഹോള് മാക്സിമം എത്ര ഇതുണ്ടാവും, എത്ര വരെ പോവാം, മിനിമം എത്ര വരെ പോവാം എന്നുള്ളൊരു ലൈൻ ഉണ്ട്, രണ്ട് ലൈൻ രേഖപ്പെടുത്തിക്കുന്നുണ്ട്. ഹോളിൻ്റെ വലിപ്പം മാക്സിമം ഈ വലിപ്പം വരെ പോവാം, മിനിമം ഈ വലിപ്പം വരെ പോവാം. മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ആണ്, ഹോളിന് മാക്സിമം ഇത്ര വലിപ്പം വരെ ആവാം, ഹോള് മിനിമം ഇത്ര ലിമിറ്റ് വരെ പാടുള്ളൂ. ആ ഹോളിൻ്റെ ബേസിക് സൈസ് ആണ് ഇത്. ഓക്കെ, ഹോളിൻ്റെ ബേസിക് സൈസ് ആണ് ഇത്. അപ്പോൾ ആ ഹോളിന് ഇത്ര ഇതാ ഈ കണ്ണ ഗ്യാപ്പ്, ലോവർ ഡീവിയേഷൻ. ലോവർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ബേസിക് സൈസ് ടു മിനിമം ഇത്ര ലിമിറ്റ് വരെ പോവാം, അപ്പർ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ മാക്സിമം സൈസ് ടു ഈ ബേസിക് സൈസും മാക്സിമം തമ്മിലുള്ള ഗ്യാപ്പ് ഈ ഗ്യാപ്പ്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ, ഇവിടുന്ന് നോക്കുമ്പോൾ അതിനെ അവിടുന്ന് കാണുന്ന വ്യൂ ആണ് ഇവിടെ സൈഡിൽ വരച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലത്തെ വ്യൂ ആണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കുന്നത്. വരച്ചിട്ടില്ലേ, ഈ ലെഫ്റ്റ് സൈഡിൽ വരച്ചിരിക്കും സർക്കിൾ സർക്കിളായിട്ട്. ഈ സർക്കിളിൽ ഈ കാണുന്ന ആദ്യത്തെ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ഈ രണ്ട് സർക്കിളിൽ ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ഷാഫ്റ്റിൻ്റെ ടോളറൻസ്. അതേപോലെ വലിയ സർക്കിളിൽ രണ്ട് ഷെയ്ഡ് ചെയ്ത പോർഷനാണ് ഹോളിൻ്റെ ടോളറൻസ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ കാരണം, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കൊന്നുമില്ല, ഈ ടോപ്പിക്കിനെ കുറിച്ച് ചോദിക്കൊന്നുമില്ല, വേറെ സംഭവം ഉണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞു തന്നിരിക്കുന്നത്. ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം, എന്നാൽ മാത്രമേ അടുത്ത കാര്യം മനസ്സിലാവുള്ളൂ. ഓക്കെ,
അപ്പൊ ഇതാണ് ഷാഫ്റ്റ് ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ, ഷാഫ്റ്റ് ടോളറൻസ്. ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ ഹോളിന്റെ ടോളറൻസ്. ടോളറൻസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ടോളറൻസ് എന്താ മനസ്സിലായി? പിക്ചറിൽ കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യം. ഇപ്പൊ ഇത് ഞാൻ പിക്ചറിൽ പറഞ്ഞത് ആരും മനസ്സിലായില്ല വിചാരിച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കൺഫ്യൂഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിക്ചറിലെ കാര്യം മനസ്സിലാവുകയാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ടോളറൻസിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഷാഫ്റ്റും അതിൻ്റെ മേറ്റിംഗ് പാർട്ടും ഉണ്ടെങ്കിൽ ആ ഷാഫ്റ്റിനും തീർച്ചയായും ടോളറൻസ് ഉണ്ടാവും, ആ മേറ്റിംഗ് പാർട്ടിനും തീർച്ചയായും ഒരു ടോളറൻസ് ഉണ്ടാവും. ഒരിക്കലും നമ്മളൊരു ഷാഫ്റ്റ് ഇപ്പം എന്തിനെങ്കിലും ഒരു ആവശ്യത്തിന് ഉണ്ടാക്കുകയാണ് വെച്ചാൽ ഒരിക്കലും കറക്റ്റ് സൈസിലല്ല ഷാഫ്റ്റ് ഉണ്ടാക്കുക. ഒരു 0.003 mm അല്ലെങ്കിൽ 0.025 mm അല്ലെങ്കിൽ 0.030 mm അങ്ങനെ ഒരു mm സൈസിൽ നമ്മൾ കുറച്ച് കൂടുതലോ കുറച്ചോ ആയിട്ടുണ്ടാക്കും. അത് ഓരോ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. എവിടെയാണ് കൂട്ടേണ്ടത്, എവിടെയാണ് കുറയ്ക്കേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് ഫിറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ ബേസ് ആക്കിയിട്ടാണ്. അപ്പൊ ഫിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഈ ടോളറൻസ് എന്താണെന്ന് മനസ്സിലായോ? ഈ ടോളറൻസ് എന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മാക്സിമം ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ദി സൈസ്. ഓക്കെ, മാക്സിമം ലിമിറ്റ് ആൻഡ് മിനിമം ലിമിറ്റ് ഓഫ് ദി സൈസ്. സൈസ് എന്താ വെച്ചാൽ, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ഇക്വേഷൻ പറയും ടോളറൻസ് ഈക്വൽ ടു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഓക്കെ, ഇപ്പൊ ഏതൊരു ഷാഫ്റ്റ് എടുക്കുകയാണെങ്കിൽ അതിനൊരു അപ്പർ ലിമിറ്റ് ഉണ്ടാവും, അതിനൊരു ലോവർ ലിമിറ്റ് ഉണ്ടാവും. ഇത്ര മനസ്സിലായല്ലോ. ഓക്കെ, ഇതാണ് ഡൈമെൻഷണൽ ടോളറൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ഷാഫ്റ്റ്, ഞാൻ പറഞ്ഞില്ലേ ഒരു അപ്പർ ലിമിറ്റ് ഉണ്ട് ലോവർ ലിമിറ്റ് ഉണ്ട്. ഈ ഷാഫ്റ്റിന് ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് ആണ്, ആ ഷാഫ്റ്റിന് ലോവർ ലിമിറ്റ് ആണ്. നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അത് ഫിറ്റിനനുസരിച്ചാണ്. ഓരോ ഷാഫ്റ്റും ഓരോ ഉപയോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. എല്ലാ ഷാഫ്റ്റും ഒരേ ഡയമീറ്റർ ആവില്ല, അല്ലെങ്കിൽ പല ഉപയോഗങ്ങൾക്കാവും. ആ ഉപയോഗത്തിനനുസരിച്ച് ഷാഫ്റ്റിന്റെ സൈസ് മാറും, അപ്പൊ അവിടെ ടോളറൻസ് മാറും. ടോളറൻസ് മാറുമ്പോൾ ഇന്ന ഉപയോഗത്തിന് ഇന്ന ഷാഫ്റ്റ് ഇത്ര സൈസ് ഉള്ളത്, അവിടെ അപ്പർ ലിമിറ്റ് ഇത്രയാണ്, ലോവർ ലിമിറ്റ് ഇത്രയാണ്. അപ്പോൾ ഓരോ ഷാഫ്റ്റിന് സൈസ് മാറുന്നതനുസരിച്ച് അതിന്റെ ഡീവിയേഷൻ അല്ലെങ്കിൽ ടോളറൻസ് മാറും. ഇത്ര ടോളറൻസ് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുണ്ട്. അത് ഓരോ ഫിറ്റിനനുസരിച്ചാണ്. അപ്പൊ നമുക്ക് ഫിറ്റിനെ കുറിച്ച് അറിയണം. ഈ ടോപ്പിക് മനസ്സിലായല്ലോ. ഓക്കെ, ഞാൻ അവിടെ നിർത്തുകയാണ്. ഈ ടോപ്പിക് ഇവിടെ നിർത്താൻ നടത്താം. നമുക്ക് ഫിറ്റിനെ കുറിച്ച് പഠിക്കാം.